ആക്കിബത്ത് നന്നാക്കി മരിപ്പിക്കണം റഹ്മാനേ. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق، خلق الإنسان من علق. اقرأ وربك الأكرم الذي علم بالقلم، علم الإنسان ما لم يعلم. كلا إن الإنسان ليطغى أن رآه استغنى. إن إلى ربك الرجعى. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. وقال له جبريل اقرأ وضمه وذو قوة إن ضم قد يفلق الصخرا. وكرر هذا القول والضم بعده ثلاثا وبالتكرار يستوعب الأمر. وقال له اقرأ باسم ربك فانثنى بها قد وعى قلبه تاليا. اقرأ وعدا إلى مثوى خديجة ترجف البوادير منه يا لهول إني مرا. وقال على نفسي خشيت فهدأت من الرعي قالت لا تخف أبدا شرا. وقد أقسمت أن ليس يخزيه ربه وما هانثت منها اليمين لقد برا. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم. ബഹുമാന്യര, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അലഖ് ആ മഹത്തായ സൂറത്ത്, അതിനെ ആസ്പദമാക്കിയാണ് നാം ഇന്നലെ പ്രസംഗം ആരംഭിച്ചത്. ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ അലഖ് എന്നും സൂറത്തുൽ ഖലം എന്നും സൂറത്ത് ഇഖ്റഇ ബിസ്മി റബ്ബിക് എന്നും സൂറത്ത് ഇഖ്റഇ എന്നും അങ്ങനെ
മൂന്ന് പേരുകൾ ആ മഹത്തായ സൂറത്തിന് ഉണ്ട്. അതിൻ്റെ തുടക്കം തന്നെ പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ എന്തെല്ലാം വിഷയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് എന്നത് സൂചിപ്പിക്കുന്ന വിധത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയിട്ടുള്ളത്. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ഗാർ ഹിറയിൽ, ജബലു നൂറിൻ്റെ മേലെ ഗാർ ഹിറയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തുമായി കഴിഞ്ഞുകൂടുമ്പോൾ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ മഹദി ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും അവിടെ ഇബാദത്തിലായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞുകൂടുകയും ചെയ്യുമ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചുകൊണ്ട് ആദ്യമായി പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ആദ്യ ഭാഗം അവതരിപ്പിക്കുന്നത്. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മലക്കിൽ നിന്ന് മനുഷ്യനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യൻ അല്ലെങ്കിലും മനുഷ്യൻ തന്നെയാണല്ലോ. മലക്ക് എന്ന് പറയുന്നത് വേറൊരു പ്രകൃതിയിൽ ഉള്ള സൃഷ്ടിയാണല്ലോ. ആ സൃഷ്ടിയിൽ നിന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി സ്വീകരിക്കുമ്പോൾ അതിനുള്ള പക്വതയും അതിനുള്ള ശക്തിയും ലഭ്യമാകാൻ വേണ്ടിയാണ് മൂന്ന് പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഖ്റാ വായിക്കുക എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പുറമെ പരിശുദ്ധ ഇസ്ലാമിൽ, പരിശുദ്ധ ഖുർആനിൽ വിശ്വാസപരമായ വിഷയങ്ങൾ, കർമ്മപരമായ വിഷയങ്ങൾ, അതോടുകൂടി ചരിത്ര സംഭവങ്ങൾ, ഈ മൂന്ന് കാര്യങ്ങളാണ് ഖുർആനിൽ ഓതാനുള്ളത്. അതുകൊണ്ട് തന്നെ മൂന്ന് പ്രാവശ്യം ഓതുക 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 എന്നത് ആവർത്തിച്ചുകൊണ്ട് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയാൻ സാഹചര്യമുണ്ടായി. മറ്റൊന്ന്, മനുഷ്യൻ്റെ വാക്കും പ്രവൃത്തിയും കരുത്തും, ഇങ്ങനെ മൂന്ന് വിഷയമാണ് പരിശുദ്ധ ഖുർആൻ മനുഷ്യനെ സംസ്കരിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഖ്റാ 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 എന്ന് മൂന്ന് തവണ ആവർത്തിച്ച് പറയാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സാഹചര്യമുണ്ടാക്കി. ആകയാൽ ഇഖ്റാ എന്ന വാചകം, വായിക്കുക എന്ന വാചകം ഒരിക്കൽ പറഞ്ഞപ്പോൾ ഞാൻ വായിച്ചു പഠിച്ചവൻ അല്ല, ഞാൻ എഴുതി പഠിച്ചവൻ അല്ല, ഞാനങ്ങനെ 40 കൊല്ലത്തോളം ഒന്നും വായിച്ചിട്ടില്ല എന്ന നിലക്ക്, ഞാൻ വായന പതിവാക്കിയിട്ടുള്ള ആളല്ലല്ലോ എന്ന നിലക്ക് മാ അന ബിഖാരിഇൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൂട്ടിപ്പിടിച്ചത്. കൂട്ടിപ്പിടിച്ചുകൊണ്ട് മലക്കിൻ്റെ ആ മലക്കൂത്തിയായ കഴിവും പ്രാപ്തിയും അല്പം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുകയായിരുന്നു ആ കൂട്ടിപ്പിടുത്തത്തിലൂടെ. അങ്ങനെ മലക്കിൽ നിന്ന് അത് സ്വീകരിക്കാനുള്ള കെൽപ്പും കഴിവും മൂന്ന് പ്രാവശ്യം ചെയ്യുന്നതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭ്യമാവുകയാണ്. അത് മാത്രമല്ല, ഈ വായിക്കുന്ന പരിശുദ്ധ ഖുർആൻ അത് പ്രചരിപ്പിക്കുന്ന സമയത്ത് അവിടെ കുറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരും. ആ നബി സല്ലല്ലാഹു തങ്ങളുടെ കാലശേഷം കാലഘട്ടത്തിലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശയം പ്രചരിപ്പിക്കുന്നവർക്കും വരും. ഈ കാര്യം പ്രയാസം അനുഭവിക്കേണ്ടി വരും എന്നതിലേക്ക് സൂചനയുമാണ് ആ കൂട്ടിപ്പിടുത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെറിയ പ്രയാസം ഉണ്ടായിട്ടുള്ളത്. പ്രയാസമില്ലാതെ പരിശുദ്ധ ഖുർആൻ പ്രചരിപ്പിക്കാൻ സാധ്യമല്ല, അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കാൻ സാധ്യമല്ല എന്നതിലേക്കെല്ലാം തുടക്കത്തിൽ തന്നെ സൂചനകളാണ്. ഇരിക്കട്ടെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങനെ വഹിയിൽ നിന്ന് ഒരൽപ്പഭാഗം
എത്തിക്കഴിഞ്ഞ പോൾ ഇന്നലെ നാം ബർസഞ്ചി മൗലിദിന്റെ ആ വിഷയം സൂചിപ്പിക്കുന്ന ഭാഗമായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത് ثم فطر الوحي ثلاث سنين أو ثلاثين شهرا ليستاق إلى انتشاقها تلك النفعات الشذية برزنجي مولد الإمام برزنجي رحمة الله عليه أنا سمج بريان أنجن وحي إرغي دين الشيشم പിന്നീട് മൂന്ന് വർഷത്തോളം ഒരഭിപ്രായത്തിൽ അല്ലെങ്കിൽ മൂന്ന് 30 മാസത്തോളം ഒരഭിപ്രായത്തിൽ രണ്ടര വർഷത്തോളം വഹി നിലച്ചുപോയി പിന്നീട് വഹി ഉണ്ടായിട്ടില്ല اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم إن شاء الله هذا نسمتي أن بشديقري ആയത്തുകൾ ഇറങ്ങിയതിന് ശേഷം മൂന്ന് വർഷത്തോളം പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹിയുമായി വന്നിട്ടില്ല അല്ലെങ്കിൽ രണ്ടര വർഷത്തോളം വന്നിട്ടില്ല അതെന്തിനാണ് അങ്ങനെ ചെയ്തത് അനന്തകരമായ പരിമളപൂർണമായ ആ സന്തോഷകരമായ മലക്കിന്റെ വരവും മലക്കിൽ നിന്ന് ആ സുന്ദരമായ കലിമത്തുകൾ ഏറ്റെടുക്കുന്ന സന്തോഷവും അതിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ആഗ്രഹം ജനിക്കാനും അങ്ങനെ വളരെ സന്തോഷകരമായ നിലക്ക് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിക്കിട്ടണം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ ആഗ്രഹിച്ചു നിൽക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടിയുമാണ് അതിനുശേഷമാണ് أيها المدثر فجاءه جبريل بها وناداه جبريل عليه الصلاة والسلام ونو أغني وحي ننبو يدني شيشم بنيد ونو جبريل عليه الصلاة والسلام يا أيها المدثر قم فأنذر أو نبي فضبط مود النبري എഴുന്നേൽക്കുക അവിടുന്ന് താക്കീത് ചെയ്യേണ്ട വിഷയങ്ങളിൽ താക്കീത് ചെയ്യുക ആളുകൾക്ക് പ്രബോധന പ്രവർത്തനം നടത്തുക എന്നറിയിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഇറക്കി കൊടുക്കുന്ന അവിടെ ഇമാം ബർസഞ്ചി പറഞ്ഞു ഫക്കാന ലിനുബുവതിഹി ലിതഖദ്ദുമി ഖറാ ബിസ്മി റബ്ബിക ഷാഹിദുൻ അലാ അന്നലാ സാബിഖിയ വത്തഖദ്ദുമ അലാ റിസാലതിഹി ബിൽ ബിസാറതി വന്നദാറതി ലിമൻ ദഅ ആദ്യമായി ഇഖറാ ബിസ്മി റബ്ബിക അല്ലദി ഖലഖ് ഓ നബിയെ വായിക്കണം ഓ നബിയെ ഓതണം എന്നാണ് നിർദ്ദേശം വന്നിട്ടുള്ളത് അപ്പോൾ മറ്റൊരാൾക്ക് ഓതിക്കൊടുക്കണം വേറൊരാളെ പഠിപ്പിക്കണം വേറൊരാൾക്ക് നിർദ്ദേശം നൽകണം മറ്റുള്ളവരെ സംസ്കരിക്കണം എന്ന നിർദ്ദേശം വന്നുകൊണ്ട് റസൂലായി നിയോഗിക്കപ്പെടുന്നില്ല ആദ്യം നബിയായി വഹി എത്തിച്ചു കൊടുക്കുകയാണ് ഒരു വഹി ലഭിക്കുന്ന മനുഷ്യൻ അത് തന്നെ ദക്കറുൻ ഹുറുൻ അത് പുരുഷനായിരിക്കും സ്വതന്ത്രനായിരിക്കും ന്യൂനതകളില്ലാത്ത വ്യക്തിയായിരിക്കും അങ്ങനെയൊക്കെയുള്ള സവിശേഷതകൾ ഉള്ള പുരുഷനായ വ്യക്തിക്ക് വഹി ലഭിക്കുമ്പോഴാണ് നബിയ് എന്ന പേര് വരുന്നത് എന്നാൽ ഇദാ ഉമിറ ബിത്തബ്ലീഗ് ആ ലഭിക്കുന്ന ആശയങ്ങളും ഇന്നേവരെ ജീവിച്ചു വന്ന ആശയങ്ങളും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം മറ്റുള്ളവരിൽ പ്രബോധനം ചെയ്യണം എന്ന നിർദ്ദേശം വരുമ്പോഴാണ് റസൂൽ ആകുന്നത് ആകയാൽ എല്ലാ റസൂലും നബിയാണ് കാരണം സ്വയം വഹി ലഭിക്കുകയും അതിന്റെ ശേഷം മറ്റുള്ളവരെ സംസ്കരിച്ചെടുക്കാനുള്ള നിർദ്ദേശം ലഭിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ റസൂലാകുന്നത് എല്ലാ നബിയും റസൂലായിക്കൊള്ളണം എന്നില്ല എല്ലാ നബിമാരും റസൂലായിക്കൊള്ളണം എന്നില്ല റസൂലല്ലാത്ത എത്രയോ നബിമാര് ഉണ്ട് അവർക്ക് വഹി കിട്ടുന്നു അള്ളാഹുവിന്റെ സന്ദേശം ലഭിക്കുന്നു അതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു അവരിൽ നിന്ന് കണ്ടു പലരും മനസ്സിലാക്കുകയും അവരെ പിന്തുടർന്ന് ജീവിക്കുകയും ചെയ്തിരിക്കാം പക്ഷേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം എന്നവർക്ക് നിർദ്ദേശം ഇല്ല അങ്ങനെയുള്ളവർ പ്യൂർ നബി മാത്രമാണ്
അവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറ്റുള്ളവർക്ക് പ്രബോധനം ചെയ്യാനുള്ള നിർദ്ദേശവും കൂടി ലഭിക്കുമ്പോഴാണ് നബിയും റസൂലും ആകുന്നത്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം നബുവത്തിന്റെ അധികാരം ലഭിച്ചു, രണ്ടാമതായി റിസാലത്തിന്റെ അധികാരം റസൂൽ എന്ന അധികാരം ലഭിച്ചു. ഇങ്ങനെയാണ് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹീന്റെ തുടക്കം ഉണ്ടായിട്ടുള്ളത്. ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് خلق الإنسان من علق പരിശുദ്ധ ഖുർആനിലെ ആ മഹത്തായ വാചകം വളരെ അർത്ഥവത്തായ വാചകം ആണ്. ആദ്യമായി ഖുർആനിൽ ഇറങ്ങുന്ന വാചകം തന്നെ ഇഖ്റ വായിക്കുക എന്നാണ്. ലോകത്തുള്ള എല്ലാ മാറ്റങ്ങൾക്കും എല്ലാ പുരോഗതികൾക്കും എല്ലാ വിവരങ്ങൾക്കും നിദാനം വായനയാണ്, പഠനമാണ്. അതുകൊണ്ട് തന്നെ അന്ത്യനാൾ വരെ ജീവിക്കുന്ന സർവജനങ്ങൾക്കും സന്മാർഗത്തിന്റെ വെളിച്ചം നൽകാൻ വേണ്ടി വന്ന ഖുർആൻ ആദ്യമായി പറയുന്ന വാചകം തന്നെ ഇഖ്റാ വായിക്കുക എന്നർത്ഥം വരുന്ന വാചകം ആണ്. ഇത് പറയുമ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാകും. മുസ്ഹഫ് എടുത്ത് മറിച്ചു നോക്കിയാൽ ആദ്യം കാണുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ്, രണ്ടാമത് കാണുന്നത് സൂറത്തുൽ ബഖറയാണ്. അങ്ങനെ ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് എന്ന സൂറത്ത് വളരെ ലാസ്റ്റിലുള്ള അവസാനത്തെ ജുസ്ഇലാണ് കാണുന്നത്. ആദ്യം ഇറങ്ങിയതെങ്ങനെ ലാസ്റ്റായി എന്ന് ചിലർക്ക് സംശയം ഉണ്ടാകാം. മഹാനായ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സിന് ശേഷം അവിടുത്തെ വഫാത്ത് വരെയായി 23 വർഷങ്ങൾക്കിടയിൽ പരിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളും ചിലപ്പോൾ ചില സൂറത്തുകൾ ഒന്നായിട്ടുമൊക്കെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എത്തിച്ചു കൊടുക്കുമ്പോൾ ഇന്ന സൂറത്ത് ഇന്നതിന് മുമ്പ് ഇന്നതിന് ശേഷം, ഇന്ന ആയത്ത് ഇന്നതിന് മുമ്പ് ഇന്നതിന് ശേഷം എന്നിങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നിർണയിച്ചു കൊടുക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ ഒന്നായി ഒന്നാം ആകാശത്തിലേക്ക് അതാ അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യം ഒന്നായി ഇറക്കുകയും പിന്നീട് 20-ലധികം വർഷങ്ങൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓരോ ഘട്ടങ്ങളിലും സന്ദർഭങ്ങളിലും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ആവശ്യമായ രൂപത്തിൽ കാര്യങ്ങൾ പഠിപ്പിക്കുകയും സഹാദ് പോലെ അനുയായികൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന വിധം അല്പാൽപമായിട്ടാണ് ഖുർആനിലെ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, പരിശുദ്ധ ഖുർആൻ ആദ്യമായി ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും മദ്യപാനികളായിരുന്നു. 13 വർഷത്തോളം മക്കയിൽ വെച്ച് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം നടത്തിയപ്പോൾ കള്ള് വിരോധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടുന്ന് ശേഷം മദീനയിലേക്ക് വന്നു. ആ മദീനയിൽ വന്ന് അവിടെ നിന്നും ആദ്യകാലത്ത് കള്ള് വിരോധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത് പോലും മദ്യപാനം വിരോധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് മദ്യത്തിന്റെ ദുരന്തങ്ങളെ സംബന്ധിച്ച് അതാ സഹാബികളിൽ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രത്യേകിച്ചും അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലപ്പോഴും വന്ന് പറയുകയും അതുപോലെ തന്നെ അതാ അവിടുന്ന് നബി സല്ലല്ലാഹു തങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കള്ള് വിരോധിക്കാതെ മദ്യം വിരോധിക്കാതെ ഇവിടെ സമാധാനം നിലനിർത്താൻ പ്രയാസമാണ്. ജനങ്ങൾ പരസ്പരം ശണ്ട കൂടുന്നതും അതുപോലെ തല്ലുകൂടുന്നതും പരസ്പരം കലഹിക്കുന്നതും അങ്ങനെ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത നാശങ്ങളാണ് കള്ളുകൊണ്ടുള്ളത് എന്ന് പലപ്പോഴായി പറയുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ ആദ്യമായി നിങ്ങൾക്കറിയാം ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറും വമനാഫിഉ ലിന്നാസ് യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിരി. കള്ളിനെ സംബന്ധിച്ച് ലഹരിയെ സംബന്ധിച്ച് നിങ്ങളോട് അവർ ചോദിക്കുന്നു, അതുപോലെ ജൂതാട്ടത്തെ സംബന്ധിച്ച് ചോദിക്കുന്നു. അതിൽ ചില ഗുണങ്ങളും ഒരുപാട് തകരാറുകളും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ആദ്യം അതിൽ നിരുത്സാഹപ്പെടുത്തി. എന്നാലും കഠിനമായ ഭാഷയിൽ വിരോധിക്കാത്തത് കൊണ്ട് പിന്നെയും ചിലർ മദ്യപിക്കുന്നവരുണ്ടായി. അപ്പോൾ പിന്നെ ഒരാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം എന്ന സൂറത്തോതിയപ്പോൾ ലാ എന്ന അക്ഷരങ്ങൾ ഒഴിവാക്കിയിട്ട് മദ്യപിച്ച ഒരാൾ നിസ്കാരത്തിൽ ഖുർആൻ ഓതുമ്പോ ലാ എന്ന അക്ഷരം ഒഴിവാക്കിയിട്ട് ലെവലില്ലാത്ത ഒത്തുകോതി.
അപ്പോൾ പിന്നെ ലാ തഖറബു സ്സലാത വ അൻതും സുകാരാ നിങ്ങൾ ലഹരി പിടിച്ചവരായ നിലക്ക് നിസ്കാരം കൊള്ള അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാം ഘട്ടം വിരോധം വന്നു. എന്നാലും ചില ആളുകൾ കുടിച്ചങ്ങ് ശീലിച്ചു പോയത് കൊണ്ട് നിസ്കാരത്തിന്റെ സമയത്തൊന്നും പെട്ടുപോകാതെ രാത്രി ഉറങ്ങാൻ നോക്കുമ്പം കുടിച്ചിട്ട് സുബിഹാകുമ്പോഴേക്ക് ബോധം തെളിയുന്ന നിലക്ക് കുടിക്കുന്നവരുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ ഒരു സൽക്കാരം